ഇതുണ്ടോ ഇത്രയും വലിയ സ്ട്രോബെറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. എനിക്ക് നല്ല ഫ്രഷ് ആണ് കേട്ടോ ഈ സ്ട്രോബെറി, നല്ല ഗ്ലൈസിംഗ് ആണ്. ഇതുണ്ടോ നോക്ക്. ഇവിടെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാർ സ്ട്രോബെറി പാർക്കിൽ പോയി കുറേ സ്ട്രോബെറീസ് ഒക്കെ പറിക്കുന്നതാണ്. അപ്പോൾ മൂന്നാറിൽ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഈ ഒരു ഫാമിലേക്ക് ദൂരമുള്ളൂ. അതുപോലെ മൂന്നാറിൽ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാവുന്നൊരു ഫാം കൂടിയാണിത്. അപ്പോൾ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ കുട്ടികൾക്ക് 15 രൂപ മാത്രമാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളേഴ്സ് ആൻഡ് മിറക്കിൾസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ സ്ട്രോബെറി ഫാമിലാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആയിട്ടുള്ള ടൈമാണിത്. അപ്പോൾ ഇഷ്ടംപോലെ സ്ട്രോബെറീസ് ഇങ്ങനെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, കുറേ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒത്തിരി സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി നിറച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. സ്ട്രോബെറിയാണ് ശരിക്കും നമ്മൾ വലുതാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് പറിക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറിക്കാൻ അങ്ങനെ പെർമിഷൻ ഇല്ല, ഇവർ പറിച്ചു തരും. നമുക്ക് അങ്ങനെ അവരുടെ നിന്ന് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇവർ പറിച്ചോളാം പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല സ്ട്രോബെറീസ് നോക്കി നമുക്ക് പറിച്ചെടുക്കാം. ഫ്രഷ് സ്ട്രോബെറി ആണ് കേട്ടോ, അടിപൊളി. അതിന്റെ അടിയിൽ ഈ ഫാം കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് വന്ന് ഇഷ്ടംപോലെ സ്ട്രോബെറീസ് ഡയറക്റ്റ് പറിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മൂപ്പൊക്കെ നോക്കി നന്നായിട്ട് പഴുത്തതൊക്കെ നോക്കി ഇവിടുത്തെ വർക്ക് ചെയ്യുന്നവർ പറിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് നമുക്ക് എത്ര കിലോ വേണമെങ്കിലും വാങ്ങിക്കാം. അല്ലാതെ ഡയറക്റ്റ് നമുക്കിങ്ങനെ പറിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പറിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ സമ്മതിച്ചതാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ട്രോബെറിക്ക്. അപ്പോൾ സ്ട്രോബെറിയുടെ സീസണിലാണ് നിങ്ങൾ മൂന്നാർ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യുക. മൂന്നാർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മാത്രമല്ല ഇതിനധികം എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നുമില്ല. സ്ട്രോബെറി നമുക്ക് എല്ലായിടത്തും എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യാതെ പ്രയോജനപ്പെടുത്തണം. എനിക്ക് നല്ല ഫ്രഷ് ആണ് കേട്ടോ ഈ സ്ട്രോബെറി, നല്ല ഗ്ലൈസിംഗ് ആണ്. ഇതുണ്ടോ നോക്ക്. പിന്നെ ഇവിടുത്തെ സ്ട്രോബെറിയിൽ ഇവർ യാതൊരു രീതിയിലുള്ള രാസവളങ്ങളും ഒന്നും ചേർക്കുന്നില്ല. വെള്ളം മാത്രമേ ഇത് വളരാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. തീർത്തും ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്.
ഫ്രണ്ട്സ്, അങ്ങനൊരു ഫ്രഷ് സ്ട്രോബെറി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പൊ പറിച്ചതാണ്. രക്ഷയില്ല, ഇത്രയും ടേസ്റ്റുള്ള സ്ട്രോബെറി ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്, ഒരു രക്ഷയില്ല. നല്ല ഫ്രഷ് സാധനം. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ സ്ട്രോബെറീസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഇത്രയും സ്ട്രോബെറി പറിച്ചു കേട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെ ഒരുപാട് സ്ട്രോബെറീസ് ഇവിടെ നിന്ന് ഡയറക്റ്റ് പറിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ ഓൾറെഡി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒത്തിരി പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലവാകാതെ വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് പറിക്കാൻ ഒത്തിരി പെർമിഷൻ ഇല്ല. എന്തായാലും നമ്മൾ ഇത്രയും പറിച്ചു, ഫ്രഷ് ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രോബെറി തോട്ടം. ഏകദേശം ഒരു 1.5 ഏക്കറോളം സ്ട്രോബെറി തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ പുറത്തോട്ടൊക്കെ കയറ്റി അയക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം സ്ട്രോബെറി അത്യാവശ്യം അതിൻ്റെ സീസൺ തീർന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3-ലേക്കൊക്കെ തന്നെ മാത്രമേ ഇതിൻ്റെ സപ്ലൈ ഉള്ളൂ. അത് തന്നെ മേടിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്തേക്ക് അധികം കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇഷ്ടംപോലെ സ്ട്രോബെറീസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒരെണ്ണം കൂടെ പറിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ. ഗൈസ്, ഇതുണ്ടോ ഇത്രയും വലിയ സ്ട്രോബെറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. ഈ മുകളിലോട്ട് കാണുന്ന തിട്ടകളിലെല്ലാം സ്ട്രോബെറി തന്നെയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് പൂച്ചെടികളും അതുപോലെ സൂര്യകാന്തി, പിന്നെ ഓറഞ്ച്, കത്തിരിക്ക, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ മൊത്തം പച്ചക്കറി തോട്ടങ്ങളാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു ഏരിയ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ ഇനി നിങ്ങൾ 3 വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതായത് ഈ ഒരു സീസണിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ഇപ്പം ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി മാർച്ച് ഈ ഒരു സമയത്തൊക്കെയാണ്. ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു മാസത്തിലാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം സ്ട്രോബെറിയുടെ ഫാം കാണാൻ ഒരിക്കലും മറക്കരുത്. ഇനി നിങ്ങൾ വരുമ്പോൾ അതുപോലെ ഇവിടുന്ന് സ്ട്രോബെറി വാങ്ങിക്കാൻ പറ്റും. അതുപോലെ സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് സ്ട്രോബെറി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ അടുത്തവണ വരുമ്പോൾ എന്തായാലും ഈ ഒരു പ്ലേസും കൂടെ വിസിറ്റ് ചെയ്യുക. ഇവിടേക്ക് എങ്ങനെയാണ് വരണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഇവിടെയൊക്കെ നിറച്ച് സ്ട്രോബെറി ഇട്ടിട്ട് അതിൻ്റെ ഇടക്കളിലൂടെ ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ ലോങ് വ്യൂവിൽ കാണാത്തതാണ് കണ്ടോ. ചെറുതിനാ കൂടുതലും അത്.
അതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതിലിതേ പാഷൻ ഫ്രൂട്ടും കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് രണ്ടെണ്ണം ഉണ്ടായും കിടപ്പുണ്ട്. പിന്നെ ഈ പാർക്കിൻ്റെ താഴെ ഒരു ചെറിയ അരുവി ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഭംഗിയുള്ള അരുവിയുണ്ട്. അവിടേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോൾ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി പാർക്ക് കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇവിടെ. ഏകദേശം ഒരു 2 ഏക്കറോളം സ്ഥലത്ത് സ്ട്രോബെറി മാത്രമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു പാക്കിംഗ് സെക്ഷനും അതുപോലെ ജാം ഉണ്ടാക്കുന്ന സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിൽ. ഇന്നത്തെ ദിവസം ജാം ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. സ്ട്രോബെറി പാർക്കിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്ന് കയറി വന്ന സ്ഥലങ്ങൾ കേട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ക്യാബേജിൻ്റെ ചെറിയ രീതിയിലാണ്. ഇതാണ് കേട്ടോ കലേ ലീവ്സ്. ഇത് ചീരയായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ക്യാബേജിൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഫാണിത്. എന്ത് ഫ്രഷല്ലേ. മല്ലിയിലയും ചെറിയ രീതിയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ സീസൺ കഴിഞ്ഞിപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ ലെറ്റ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി തുടങ്ങിയ രീതിയിലുള്ള പച്ചക്കറികളാണ് കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്നത്. നമ്മൾ പറിച്ച സ്ട്രോബെറി അവർ പാക്ക് ചെയ്ത് വന്നിരിക്കുകയാണ്. 1/2 കിലോ ഉണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 300 രൂപയായി. ഓക്കെ, അങ്ങനെ നമുക്ക് സ്ട്രോബെറിയുടെ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുടിച്ച് നോക്കാം. ഇപ്പം പറിച്ച ഫ്രഷ് സ്ട്രോബെറിയിൽ നിന്ന് അടിച്ചെടുത്ത ജ്യൂസാണ്. നല്ലതാണോ നോക്കട്ടെ. കൊള്ളാം, നല്ല ജ്യൂസാണ്. നല്ല തണുപ്പും ഉണ്ട്, ചെറിയൊരു പുളിയും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിൽ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രോബെറി പറിച്ചു, കുറേ കഴിച്ചു, വയറ് നിറഞ്ഞു. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം. എന്തായാലും മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് കുറേ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതാണ് എൻ്റെ മടിഞ്ഞിരിക്കുന്നത്. മൂന്നാറിൽ ഇഷ്ടംപോലെ പച്ചക്കറികൾ കിട്ടും. നമ്മുടെ മൂന്നാറിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.